വടകരയിലെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് ചന്ദ്രശേഖരനുമായി വളരെ അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ചന്ദ്രശേഖരൻ താങ്കളോട് പറഞ്ഞിരുന്നു ജീവന് ഭീഷണിയുണ്ടെന്ന് ചന്ദ്രശേഖരൻ എന്നെ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഒഞ്ച്യം രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏപ്രിൽ മാസം മുപ്പതാം തീയതി അതിന് തൊട്ടുമുമ്പാണ് എന്നെ അദ്ദേഹം കാണുന്നത് അന്ന് വന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് സമാധാനപരമായി രക്തസാക്ഷി ദിനം ആചരിക്കുന്നതിന് വേണ്ടി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുമതി തരാൻ വേണ്ടി അങ്ങ് സഹായിക്കണമെന്നാണ് പറയുന്നത് ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സമാധാനപരമായി യോഗം നടത്താൻ വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായ സേവനങ്ങളും പിന്നെ നൽകാമെന്ന് പറഞ്ഞു ഞാനത് ചോ അപ്പോഴും ഞാൻ ചോദിച്ചു മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമുണ്ട് വലിയ ഭീഷണിയെ നേരിട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ തിരിച്ചു ചോദിച്ചു അങ്ങേക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്ന കാര്യം ചോദിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞു എനിക്കും വലിയ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ സുരക്ഷിത്വം താങ്കൾക്ക് തരാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിന് സമ്മർദ്ദം ചെലുത്താൻ ഞാൻ തയ്യാറാണ് അത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ജീവനുഭീഷണിയായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അത് ഞാനൊരു ഭീരുവായിട്ട് അങ്ങനെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കില്ല ഞാൻ ജനങ്ങളുടെയും പ്രവർത്തിക്കുന്ന ആളാണ് പോലീസ് അകമ്പടിയോട് കൂടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് അതിന് ഞാൻ തയ്യാറല്ല അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ പോകുമ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ പഴയ നേതാക്കന്മാരൊക്കെ തന്നെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ മുമ്പിലും പെമ്പിലും അകമ്പടിക്കാരെ കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ എന്തൊരു നാണക്കേടാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ചുമതല സംസ്ഥാനത്തിനുണ്ടായിരുന്നില്ലേ അദ്ദേഹം ഗണ്യതമായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് സുരക്ഷിതം തരാണെങ്കിൽ ഞാൻ സുരക്ഷിത്വം നിരാകരിക്കും എനിക്കത് വേണ്ട സുരക്ഷിത്വത്തിന്റെ പിന്നെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന കാര്യം ആവർത്തിച്ച് എന്നോട് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരോടൊക്കെ തന്നെ അദ്ദേഹത്തെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പിന്നെ ബാധ്യതയുള്ള എല്ലാവരോടും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൂടി ഇല്ലാതാക്കിയ കേസുകളിൽ ഏതെങ്കിലും താങ്കളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു വെച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് ഉണ്ടല്ലോ എത്ര കൊലപാതകം കണ്ണൂർ നടന്നു എത്ര കൊലപാതകവും ജഗേഷ് മാസ്റ്റർ അദ്ദേഹം എൻ്റെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തെ നകശിക്കാന്തി എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ ആ ജയകൃഷ്ണൻ മാസ്റ്റർ വധമൊക്കെ തന്നെ കേരളീയ മണി മനസ്സാക്ഷിയെ പിടിച്ചൊറിച്ചതിൽ അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങൾ അറിയപ്പെടാത്ത ഒരുപാട് പിന്നെ സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ അവർ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ച് വന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആ നിരപരാധികളെ വെട്ടി വെട്ടിക്കൊന്ന് ഒരുപാട് സംഭവങ്ങൾ കണ്ണൂരിൽ ചൂണ്ടിക്കാണിക്കാൻ അതിലെ യഥാർത്ഥ പ്രതികളെ താങ്കൾക്കറിയാമായിരുന്നു സത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ആളുകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല അതാണ് എൻ്റെ പരാതി താങ്കൾ ചൂണ്ടിക്കാട്ടിയ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാവും കൂടുതൽ ഫലപ്രദമാവുക ഒരു ഉദാഹരണമാണ് ഫസൽ വധക്കേസിൽ ഇപ്പോൾ തുമ്പുണ്ടായത് അങ്ങനെയെങ്കിൽ ഈ കേസും കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ആവില്ല നല്ലത് ഫസൽ വധക്കേത്ത് ആ ഫതൽ ഫസൽ വധക്കേത്ത് കേസ് കഴിഞ്ഞ ലെഫ്റ്റ് ഗവൺമെൻ്റ് കാലത്തായിരുന്നു ഉണ്ടായിരുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ സംഘം ആ കേസ് കൊണ്ടുപോയി തുലച്ചു എന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്നി കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സി ബി ഐ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞത് സി ബി ഐ കേസ് അന്വേഷണം നടത്തിയപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുകൊണ്ട് തന്നെ സി ബി ഐ എന്ന് പറഞ്ഞ ഏജൻസിയിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അജഞ്ചലമായ വിശ്വാസമുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കാസർകോട്ട് നടന്ന കൊലപാതകം ജബ്ബാറിൻ്റെ കൊലപാതകം ആ കൊലപാതകം ഇതുപോലെ തന്നെയാണ് ആ കൊലപാതകം അന്വേഷണം വഴിമുട്ടി നിന്ന സന്ദർഭത്തിൽ കോടതിയിൽ പോയി കോടതി ഉത്തരവിൻ്റെ വെളിച്ചത്തിലാണ് അന്വേഷണം നടത്തിയത് അതിലെ കുറ്റവാളികളെയും മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം ഈ കേസിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരമൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞാൻ വടകര വെച്ച് കെ പി സി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ഉപവാസത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട് മുഖ്യമന്ത്രി അവർ പങ്കെടുത്തിരുന്നു ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പരാതിയും എനിക്ക് നിമിഷം അറിയില്ല അഥവാ എന്തെങ്കിലും പരാതി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഫസൽ വധം അന്വേഷിച്ച ഏജൻസികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് സി ബി ഐ എന്ന് വാക്കിയാൻ ഉപയോഗിച്ചിട്ടില്ല ഏജൻസികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഓർക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് താങ്കൾ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ശരി പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ട് എന്നൊരു സൂചന ഉണ്ടാവാൻ അതിടയാക്കൂല്ലേ എനിക്കൊരു സൂചനയുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നൂറ് ശതമാനം സംതൃപ്തനായതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ തുറന്നിട്ട് ഈ സാധസിൽ മാത്രമല്ല എല്ലാ സാധസിൽ വെച്ചിട്ടും പതിനായിരങ്ങളെ സാക്ഷരത്തിട്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ സംശയമുണ്ടെന്ന് പറയും പക്ഷേ ഞാൻ പറയുന്ന ആദ്യത്താൾ ഞാനായിരിക്കും ഇപ്പം ഈ അന്വേഷണം സംബന്ധിച്ച് യു ഡി എഫിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന സൂചന കൊടുക്കാൻ ആ പ്രസ്താവന ഇടയാക്കിയില്ലേ ഒരിക്കലുമില്ലല്ലോ എന്താണ് ആ പ്രസ്താവനയിൽ ഉണ്ടായിട്ടുള്ളത് ആ പ്രസ്താവനയിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല ഒന്നുമില്ല അതൊരു ഒരു ഒരു പകരവെളിച്ച പോലെ ഒരു 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 പിന്നെ ഒരു തെളിഞ്ഞ യാഥാർത്ഥ്യമില്ലേ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഒരു തനി രാഷ്ട്രീയക്കാരനെ പോലെ താങ്കൾ പെരുമാറുന്നില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുക സി പി എമ്മിന്റെ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് സി പി എം ആണ് ഇത് നടത്തതെന്ന സൂചന താങ്കൾ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊടുക്കുന്നു താങ്കൾ പോലീസിനെ പേടിപ്പിച്ച് അന്വേഷണത്തിന്റെ ദിശ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് പിണറായി വിജയൻ താങ്കളുടെ അച്ഛനെക്കുറിച്ച് പോലും പ്രസംഗത്തിൽ പരാമർശിച്ചത് സി പി എമ്മിന്റെ ഈ ആരോപണങ്ങളെ താങ്കൾ എങ്ങനെയാണ് നേരിടുക ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇടപെടുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഒരു വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആഭ്യന്തരകാര്യ മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ച ആളുകളാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഡി ജി പി അദ്ദേഹം പ്രവർത്തിച്ച ആളുകളാണ് ആ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ തന്നെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം അത് ഉത്തരവാദിപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ അന്വേഷിക്കണം ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇന്ന ദിശയിൽ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞതായിട്ട് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തമാർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ഘട്ടത്തിലും ഈ പിന്നെ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല ഇടപെടുകയുമില്ല നിർഭയമായി നീതിപൂർവ്വമായിട്ട് സത്യസന്ധമായിട്ട് ഇതിനന്വേഷണം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആ നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം അത് എനിക്ക് സത്യത്തിൽ ഒരു വലിയ മനസ്സിന് പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഒരു വല്ലാതെ പരിഭ്രാന്തനായിട്ട് കാണുന്നു അദ്ദേഹം ഉറക്കം നഷ്ടപ്പെട്ടവനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ എൻ്റെ അച്ഛൻ ദിവഗതനായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ആ അച്ഛൻ കുഴിമാടത്തിറങ്ങി വന്നുകൊണ്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞ ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി എൻ്റെ പിതാവിന് സാധിക്കില്ല എൻ്റെ പിതാവ് ആരാണ് എന്ന് മലബാറിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ഒരു ഗാന്ധിയൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിൽവാസം വരിച്ച ഒരു ഗാന്ധിയൻ മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിൽ പോയ ഒരു ഗാന്ധിയൻ എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രൂപത്തിൽ തന്നെ ഒരു ഗാന്ധി എന്ന രൂപത്തിൽ തന്നെ ആരെയെങ്കിലും ഒറ്റ കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഭീരുവായിരുന്നില്ല എൻ്റെ അച്ഛൻ ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ പരിഭ്രാന്തനായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ കണ്ടത് എന്ന് താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട് അതിനപ്പുറം എന്ത് പരിഭ്രാന്തിയാണ് പിണറായി വിജയനുള്ളത് രാഷ്ട്രീയ സംഭവ ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നം നമ്മൾ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ ഉത്തരവാദിത്വപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഉണ്ടാകും അതിൽത് വിഭിന്നമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ സംസാരം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ഭാഷ്യങ്ങളും ഒരു ഒരു ഭീരുമനെ പോലെ എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുള്ളതായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ താങ്കൾ പിണറായി വിജയനെ സംശയിക്കുന്നു എന്നാണോ ഞാൻ അത്രത്തോളം ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആയതിനു ശേഷം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന താങ്കൾ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാണ് അതിലൊരു സന്തോഷമുണ്ടോ ഈ കൊലപാതകം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഏത് നീക്കത്തിനും ആ നീക്കത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയും തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായിട്ടും ഈ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട നമ്മുടെ രാഷ്ട്രീയം അത് അവസാനിപ്പിക്കണം മണി ആൻഡ് മണിൽ മസിൽ പവർ അത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് എന്ന നീക്കമായി തുടച്ച് തുടച്ച് നീക്കപ്പെടണം അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഞാൻ മുൻപത്തിൽ അതിനുള്ള ഒരു അവസരമായി താങ്കൾ ഈ കേസ് അന്വേഷണത്തെ എടുക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ഈ കേസിനെ കണ്ടിട്ടുള്ളത് ഈ കേസ് അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാം അതിനുള്ള പൂർണ്ണ പിന്തുണ താങ്കൾക്ക് ഒരുപക്ഷെ വിചാരിക്കുന്നിടത്ത് കിട്ടിയില്ലെങ്കിൽ അതിനു പൂർണ്ണമായ പിന്തുണ കേരളീയ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ആരും ഇടപെടില്ല എന്ന താങ്കളുടെ വിശ്വാസം രക്ഷിക്കട്ടെ വളരെ നന്ദി താങ്ക്